സ്ലോഗാൻ കിച്ചനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ പൂർണത്രയേശ ക്ഷേത്രങ്ങളിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പൂർണത്രയേശ ഭഗവാനെ കുറിച്ചുള്ള കുറച്ച് ഐതിഹ്യങ്ങളും 2020 അവിടെ നടന്ന ഉത്സവത്തിന്റെ കുറച്ച് കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭഗവാന്റെ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഈ ചെറിയൊരു വീഡിയോയിലൊന്നും നമുക്കൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് ഭഗവാന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളത് സ്വീകരിക്കണം. കൂടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനൊരു ക്ഷേത്രത്തെ പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടാകും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനമാണല്ലോ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ. പണ്ടിത് പൂർണവേദപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെയാണ് പ്രസിദ്ധമായ ശ്രീ പൂർണത്രയേശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ക്ഷേത്ര കാഴ്ചകളിലേക്ക് കടക്കാം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ മുൻവശത്തായി ഒരു കരിങ്കൽ പ്രതിഷ്ഠയുണ്ട്. ദണ്ഡൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ദണ്ഡ് ധരിച്ചവൻ ദണ്ഡൻ. ദണ്ഡ് ധരിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തെയും പരിസരത്തെയും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഐതിഹ്യം. ത്രയി എന്നാൽ വേദങ്ങൾ എന്നാണ് അർത്ഥം. ഇപ്രകാരം പൂർണ്ണ വേദങ്ങളുടെ ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ ശ്രീ പൂർണത്രയേശൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ക്ഷേത്ര പ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞാൽ പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനൻ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഐതിഹ്യം. പണ്ട് തൻ്റെ 8 മക്കളെ നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ ദുഃഖം ശമിപ്പിക്കുന്നതിന് വേണ്ടി അർജുനൻ കുട്ടികളെ അന്വേഷിച്ചു പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ സമീപത്ത് എത്തിച്ചേരുകയും അവിടെ കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു. ശ്രീ മഹാവിഷ്ണു ഭഗവാൻ കുട്ടികളെ അർജുനന് മടക്കി കൊടുക്കുന്നതിനോടൊപ്പം ദിവ്യമായൊരു വിഗ്രഹം കൂടി അർജുനനെ ഏൽപ്പിച്ചു. അർജുനൻ അത് വാങ്ങി തൻ്റെ പൂണിയിൽ അഥവാ ആവനാഴിയിൽ സൂക്ഷിച്ചു. പിന്നീട് അർജുനൻ പൂണി തുറന്ന് വിഗ്രഹം പുറത്തെടുത്ത സ്ഥലമാണ് ഇന്നത്തെ പൂണിത്തുറ എന്ന് അറിയപ്പെടുന്നത്. ആ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അർജുനൻ ഗണപതി ഭഗവാനെ ഏൽപ്പിച്ചു. അങ്ങനെ ഗണപതി ഭഗവാൻ ഇന്നത്തെ പൂർണത്രയേശ ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അവിടെ അർജുനൻ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അന്ന് സമീപ പ്രദേശം മുഴുവനും എള്ള് പാടമായിരുന്നു. അപ്പോൾ അർജുനൻ ഒരു വിടി എള്ള് പറിച്ചെടുത്ത് ഭഗവാന് പിഴിഞ്ഞ് എള്ള് വിളക്ക് കത്തിച്ചു. ആ കെടാവിളക്കാണ് ഇന്നും പൂർണത്രയേശ സന്നിധിയിൽ നിറഞ്ഞ് കത്തുന്നത്. ഇന്നും ഭക്തജനങ്ങൾ അവിടെ എള്ളെണ്ണ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെയധികം വിശേഷമാണ്. ആ ഭദ്രദീപം ഇന്നും പൂർണത്രയേശ സന്നിധിയിൽ നിറഞ്ഞ് കത്തുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണത്രയേശൻ്റെ 2020 വൃശ്ചിക ഉത്സവമാണ്. കൊറോണ മൂലം ഇത്തവണ വൃശ്ചികോത്സവം ചടങ്ങുകൾ മാത്രമായാണ് നടത്തപ്പെട്ടത്. 10,000 ഭക്തജനങ്ങൾ എത്തിച്ചേരേണ്ട ക്ഷേത്രോത്സവം ത്തിൽ ഇത്തവണ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൊറോണയുടെ നിയന്ത്രണങ്ങൾ മൂലം പങ്കെടുക്കുവാൻ സാധിച്ചുള്ളൂ. ഉത്സവത്തെപ്പറ്റി പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉത്സവം നടത്തപ്പെടുന്ന ക്ഷേത്രമാണ് പൂർണത്രയേശ ക്ഷേത്രം. വർഷത്തിൽ 4 ഉത്സവങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അത് ചിങ്ങമാസത്തിലെ മൂശാരി ഉത്സവം, കുംഭമാസത്തിലെ പറ ഉത്സവം, തുലാമാസത്തിലെ അമ്പലം കത്തി ഉത്സവം, വൃശ്ചിക മാസത്തിലെ തൃക്കേട്ട ഉത്സവം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വൃശ്ചിക മാസത്തിലെ തൃക്കേട്ട ഉത്സവമാണ്. വൃശ്ചിക മാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ട് നടക്കുന്ന വിധത്തിൽ 8 ദിവസത്തേക്കായാണ് ഇവിടെ കൊടികയറ്റം. അത് ഏകദേശം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. വൃശ്ചിക മാസത്തിലെ തൃക്കേട്ട നാളിൽ വില്ലുമംഗല സ്വാമിയാർ പൂർണത്രയേശനെ ദർശിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ശ്രീകോവിലിനുള്ളിൽ ഭഗവാനെ കാണാഞ്ഞ് വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രത്തിന് പുറത്തു കടന്നു. അപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് ആനകളുടെ പുറത്ത് തുള്ളിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപമായാണ് വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവാനെ ദർശിക്കാനായത്. അതുകൊണ്ടാണ് അന്നേ ദിവസം പ്രസിദ്ധമായ തൃക്കേട്ട പുറപ്പാടായി ആഘോഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അന്ന് സ്വർണക്കുടത്തിൽ ഭഗവാന് കാണിക്ക സമർപ്പിക്കുന്നതും വളരെയധികം വിശേഷമാണ്. അതിനുവേണ്ടി നാനാസ്ഥലത്തു നിന്നുള്ള 10,000 ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായി. വൃശ്ചികോത്സവത്തിന് 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പാണ് ഇവിടെ നടക്കാറ്. എന്നാൽ കൊറോണയുടെ നിയന്ത്രണങ്ങൾ മൂലം ഇത്തവണ 3 ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് വൃശ്ചികോത്സവം.
കേരളത്തിലെ പ്രഗത്ഭന്മാരായ മേള വിദ്വാൻമാർ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, തായമ്പക, മേളം എന്നിങ്ങനെയുള്ള ഗംഭീര വാദ്യമേളങ്ങളുടെ ഒരു സംഗമ സ്ഥലം കൂടിയാണ് വൃശ്ചികോത്സവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനേകായിരം വാദ്യമേള ആസ്വാദകർ അത് ആസ്വദിക്കുന്നതിന് വേണ്ടി വൃശ്ചികോത്സവത്തിൽ പൂർണത്രയേശ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. നമ്മളിപ്പോൾ ഈ കച്ചേരി കേൾക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള ഊട്ടുവരയ്ക്കുള്ളിൽ നിന്നാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള അതിപ്രശസ്തരും പ്രഗത്ഭന്മാരുമായ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾ, കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങിയവ ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. ഭക്തജനങ്ങളെ വളരെയധികം സങ്കടത്തിലാഴ്ത്തിയ ഉത്സവമാണ് ഈ കഴിഞ്ഞുപോയത്. ക്ഷേത്രത്തിൽ കുടിയേറിയാൽ പിന്നെ 8 ദിനരാത്രങ്ങൾ തൃപ്പൂണിത്തുറ നിവാസികൾക്ക് ഊണും ഉറക്കവുമില്ലാത്ത രാത്രികളാണ്. എന്നാൽ കൊറോണ എന്ന മഹാമാരി മൂലം നമുക്ക് ക്ഷേത്രത്തിലെത്താതെ വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നു. അടുത്ത വർഷമെങ്കിലും ഈ രോഗങ്ങളെല്ലാം മാറി വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ ഉത്സവം ആഘോഷിക്കാനും അതിൽ പങ്കെടുക്കാനും നമുക്ക് പറ്റണേ, സാധിക്കണേ എന്ന് നമുക്ക് പൂർണത്രയേശനോട് പ്രാർത്ഥിക്കാം. നാനാദേശത്ത് നിന്നും വന്ന കച്ചവടക്കാരെ കൊണ്ട് തിങ്ങി നിറയേണ്ട രാജവീഥിയാണ് നമ്മളെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും ഇടമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എത്രയോ കച്ചവടക്കാർക്ക് തങ്ങളുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരുപക്ഷെ ഭഗവാന്റെ പരീക്ഷണങ്ങളായിരിക്കാം. അടുത്ത വർഷം പൂർണത്രയേശൻ അനുഗ്രഹിച്ച് എല്ലാം നമുക്ക് പഴയതുപോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാൻ ഇടവരട്ടെ.